ഇരുട്ടി മുക്കട്ടിയിൽ കാലിന് പരിക്കേറ്റ ആൺമയിലിനെ തേടി പെൺമയിലെത്തി. ചാവറയിലെ ഡോക്ടർ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും മാറാതെ പെൺമയിൽ നിലയുറപ്പിച്ചതോടെ ചികിത്സ ലഭ്യമാക്കിയ ശേഷം ആൺമയിലിനെ ഇവരുടെ വീട്ടിലെത്തിച്ചെങ്കിലും ഇരുമയിലുകളും ഇവിടുന്ന് ഇതുവരെ പോയിട്ടില്ല. ഇരിട്ടി മുക്കട്ടിയിലെ ജനവാസ കേന്ദ്രത്തിലെ സ്ഥിരം സന്ദർശകരാണ് ഈ മയിലുകൾ. കൂട്ടമായും ഇണകളായും എത്തുന്ന മയിലുകൾ മേഖലയിലെ എല്ലാ വീടുകളിലും സുപരിചിതർ. ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് ആൺമയിലിൻ്റെ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ വനപാലകർ സ്ഥലത്തെത്തി ഇരിട്ടി വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സ നൽകുകയും വനപാലകരുടെ കസ്റ്റഡിയിൽ തന്നെ നിരീക്ഷിച്ച് വരികയുമായിരുന്നു. ഇതിനിടയിലാണ് ഇണയെ തേടി ചാവറയിലെ ഡോക്ടർ സെബാസ്റ്റ്യന്റെ വീട്ടിൽ പെൺമയിലെത്തിയത്. ഈ വിവരം വനപാലകരെ അറിയിച്ചതോടെ ആൺമയിലിനെയും ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ഇരുവരും ഡോക്ടറുടെ വീട്ടിൽ നിന്നും പോകാതെ വീട്ടുകാരുമായി ഇണങ്ങിത്തന്നെ നിൽക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. തരച്ചിൽ കാരണം ഞങ്ങൾ പിന്നെ ആ ചാനലിൽ തന്നെ പറഞ്ഞു, പിന്നെ ഇതിനെ ഒന്ന് ആണിനെ ഇങ്ങോട്ട് തന്നെ ആക്കണം, ഈ എസ്റ്റേറ്റിലോട്ട് തന്നെ ആക്കണം. എസ്റ്റേറ്റിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ നേരം പിന്നെ പകലും ഇവിടെ വരും, വൈകുന്നേരം ആകുമ്പോൾ എവിടെയും ചേക്കേറും തെങ്ങിൻ്റെ മേലെ എങ്ങാനും അങ്ങനെയാണ്. അപ്പം ഞങ്ങളോട് നല്ല ഇണക്കാണ്. ഞങ്ങൾ പിന്നെ പേരൊക്കെ വിളിക്കും. ഇവരെ കുഞ്ഞിനെ തൊട്ട് ഇതിലെ വരുന്നതാണ് ഞങ്ങൾ പിള്ളേരുടെ പേരാണ് വിളിക്കുന്നത്. സമീപത്തെ എസ്റ്റേറ്റിൽ നിന്നും സ്ഥിരമായി മയിലുകൾ വരാറുള്ളതായും ഡോക്ടറുടെ വീട്ടിലെ ടർക്കി കോഴികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുമായി സൗഹൃദത്തിലാകാറുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. കാലിന് പൂർണ്ണമായി സുഖം പ്രാപിക്കാത്തതാകാം മയിലുകൾ പോകാത്തതെന്നാണ് കരുതപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ വനപാലകരും നിരീക്ഷണം നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.